വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് എം എൽ എ വി കെ പ്രശാന്തിനോടും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിനോടും ഏറ്റുമുട്ടാൻ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വീണ എസ് നായരെയാണ്. 2011 16 കെ മുരളീധരനെ വിജയിപ്പിച്ച മണ്ഡലം 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ഇടത്തോട്ട് ചേർന്നത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് നിസ്സാര വോട്ടിന് പരാജയപ്പെട്ട വീണ ഇക്കുറി ശുഭപ്രതീക്ഷയിലാണ്. ജസ്റ്റ തോമസിനൊപ്പം വീണ ചേരുന്നു. എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വിജയിക്കുകയും ബി ജെ പി ക്രമാനുഗതമായി വളർച്ച നേടുകയും ചെയ്യുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഇത്തവണ വട്ടിയൂർക്കാവിൽ ഏറെ സസ്പെൻസുകൾക്കൊടുവിൽ വീണ എസ് നായർ എന്ന പുതുമുഖത്തെയാണ് വട്ടിയൂർക്കാവുകാർക്ക് വീണയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. എന്തായാലും വീണ എസ് നായരാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. എങ്ങനെ കാണുന്നു പാർട്ടി ഏൽപ്പിക്കുന്ന ഈ ഒരു വലിയ ഉത്തരവാദിത്തത്തെ? എന്നെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് എന്റെ എന്താണ് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം ഞാൻ ജനിച്ചു വീണത് ഇവിടെ ശാസ്തമംഗലം ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലാണ്. കഴിഞ്ഞ 30-32 വർഷമായി എന്റെ ജീവിതം മുഴുവൻ കടന്നുപോയിട്ടുള്ളത് ഈ വട്ടിയൂർക്കാവിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു യൂത്ത് കോൺഗ്രസിന് കിട്ടുന്ന അംഗീകാരം, അങ്ങനെ ഒരു പേര് പരിഗണിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അംഗീകാരമായി കാണുന്നു. എങ്ങനെയാണ് ഈ ഒരു എതിർ സ്ഥാനാർത്ഥികളെ കാണുന്നത്? പ്രത്യേകിച്ചും ഒരല്പം താമസിച്ചു പോയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം? അല്ല, ഞാന് ഇതിനകത്ത് ആദ്യം പറഞ്ഞത് തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, വട്ടിയൂർക്കാവുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണല്ലോ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. വട്ടിയൂർക്കാവുകാരിയായിട്ടുള്ള, വട്ടിയൂർക്കാവിലെ വോട്ടറായിട്ടുള്ള, വട്ടിയൂർക്കാവിൽ ജീവിക്കുന്ന ഒരു ആള്. കാരണം മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും, ഒരാള് കഴക്കൂട്ടം മണ്ഡലമാണ്, മറ്റൊരാള് നെടുമങ്ങാടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വട്ടിയൂർക്കാവുകാരിയായ എനിക്ക് ഒരു ഒരു അവസരം ലഭിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഈ ഇവിടുത്തെ ഒരു എന്താണ് വട്ടിയൂർക്കാവിൻ്റെ ഒരു വികാരത്തിനെ എന്താണ് അക്നോളജ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയമായി പറഞ്ഞാൽ എന്താണ് വട്ടിയൂർക്കാവുകാർക്ക് മുമ്പിൽ വഹിക്കാനുള്ളത്? ഏറ്റവും അധികം കാലം വട്ടിയൂർക്കാവ് യു ഡി എഫിന് ഒപ്പം നിന്നൊരു മണ്ഡലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു യു ഡി എഫ് മനസ്സുള്ള മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ വളരെ ഒരു ചെറിയ ഒരു സ്പാൻ ഓഫ് ടൈം ഈ പറഞ്ഞ പോലെ ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ ആയിട്ട് വരുന്നു. എന്നാൽ ഈ പറഞ്ഞതുപോലെ വിസിബിളായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായി ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം കിള്ളിയാറ്, ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിനപ്പുറം ഇടപ്പിഴിഞ്ഞി, ഈ ഇടപ്പിഴിഞ്ഞിയിൽ ഈ ഇവിടുത്തെ വെള്ളത്തിന്റെ നിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ആ ഇടപ്പിഴിഞ്ഞിയിലെ ഒരു പ്രദേശത്ത് വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ ഇന്നും ഈ പ്രദേശത്തെ നിവാസികൾ അനുഭവിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു പേപ്പർ വർക്കിനപ്പുറത്തേക്ക്, ചർച്ചകൾക്കപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മളൊരു എന്താണ് ഒരു വിലയിരുത്തലിലേക്ക് ഒന്നുമല്ല പോകുന്നത്. കാരണം ഒരു സാധാരണ ഒരു ഇവിടുത്തെ ഒരു സാധാരണക്കാരി, ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ ഒരു നിവാസി എന്നുള്ള രീതിയിൽ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും വിജയാശംസകൾ വീണ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാണ് വട്ടിയൂർക്കാവ് മണ്ഡലം കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത്. ഇത്തവണ വീണ എസ് നായർ എന്ന പുതുമുഖത്തിലൂടെ വട്ടിയൂർക്കാവിനെ തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ക്യാമറമാൻ ജയൻ കല്ലുമലയ്ക്കൊപ്പം ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്.